2017 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ നടക്കും. പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ നടൻ മോഹൻലാൽ മുഖ്യാതിഥിയാണ്. അവാർഡ്ദാന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ ഇവിടെ സംബന്ധിക്കുന്ന പത്മശ്രീ ഡോക്ടർ മോഹൻലാൽ അവരെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവരെ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ കമൽ ഉൾപ്പെടെ, ജെ സി ഡാനിയൽ അവാർഡ് ലഭിച്ച ശ്രീ ശ്രീകുമാരൻ ഡബ്ബി ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സരുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, 48-ാമത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചലച്ചിത്ര അവാർഡുകൾ നൽകുന്ന ഈ ധന്യമായ ചടങ്ങിലേക്ക് വന്നെത്തിയ എല്ലാ നല്ലവരായ നാട്ടുകാരെയും അതോടൊപ്പം തന്നെ അവാർഡ് ജേതാക്കളെയും ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുക. 1969 ആദ്യമായി അന്ന് സംസ്ഥാന ഗവൺമെൻറ് ചലച്ചിത്ര മേഖലയ്ക്ക് അവാർഡുകൾ ഏർപ്പെടുത്തിയപ്പോൾ ആദ്യത്തെ അവാർഡ് നൈറ്റ് സംഘടിപ്പിച്ചതും തിരുവനന്തപുരത്തായിരുന്നു. ഇന്ന് 48-ാമത് അവാർഡ് വിതരണവും ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോൾ വളരെ കേമമായ രീതിയിൽ ഈ അവാർഡ് നൈറ്റ് സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഇന്നലെ ഔചാരിതമായി മുൻ മുഖ്യമന്ത്രി, തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ കരുണാനിധിയുടെ നിര്യാണത്തിനെ തുടർന്ന് ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് നടീനടന്മാർക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങായി ഇതിനെ നടത്താം എന്ന് സംഘാടക സമിതി അവസാനം തീരുമാനിക്കാറുണ്ടായി. കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയിൽ നിന്ന് സംഘാടക സമിതിക്ക് ലഭിക്കുകയും അതനുസരിച്ച് ഇന്നിവിടെ ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയാണുണ്ടായത്. തീർച്ചയായിട്ടും 1969 ഈ അവാർഡ് നൈറ്റ് ആരംഭിക്കുമ്പോൾ വളരെയധികം വിവാദങ്ങളോടുകൂടിയാണ് അവാർഡ് ആരംഭിക്കുന്നത്. അന്ന് കൊടുത്ത പല അവാർഡുകളെക്കുറിച്ചും ശക്തമായ വിമർശനങ്ങളുണ്ടായി. എന്നാൽ ഇന്ന് 48-ാമത് അവാർഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ